പറയുന്നു നിൻ മനസ്സിലെന്നാലും കരളിൽ തെളിയുവത് കനലിൻ തിളക്കമല്ലേ. മൗനം നിറയുന്നു നിൻ മനസ്സിലെന്നാലും കരളിൽ തെളിയുവത് കനലിൻ തിളക്കമല്ലേ. കാടിൻ്റെ മാറിലെ വള്ളിക്കുടിലുകൾ തോറും വസന്തവന ജ്യോത്സ്ന ചിരിതൂകി നിൽപ്പു. മൗനം നിറയുന്നു നിൻ മനസ്സിലെന്നാലും കരളിൽ തെളിയുവത് കനലിൻ തിളക്കമല്ലേ. പൂർവ വിദ്യാർത്ഥി സംഗമങ്ങൾ എന്നും നമുക്ക് നൽകുന്നത് സൗഹൃദത്തിൻ്റെ നവ്യ അനുഭവങ്ങളാണ്. പലപ്പോഴും നമുക്കതിൽ പങ്കെടുക്കാൻ ആയില്ലെങ്കിൽ പോലും പലരിൽ നിന്നായി ആ വിശേഷങ്ങളൊക്കെ അറിയുമ്പോൾ നാം ഓരോരുത്തരും അതിൽ പങ്കാളികളായതുപോലെ തൃപ്തരുമാക്കുന്നു. ഇത് രാജകുമാരി ഗവൺമെൻറ് ഹൈസ്കൂളിലെ 1983 ബാച്ച് SSLC കൂട്ടായ്മയുടെ രണ്ടാമത് സ്നേഹസംഗമത്തിൻ്റെ ദൃശ്യങ്ങളാണ്. ഓർമ്മ ചിരാത്. പഴയകാല കൂട്ടുകാരോടൊത്ത് കൂടുന്നതിനൊപ്പം അന്നത്തെ അധ്യാപകരെ വേദിയിൽ എത്തിച്ച് ആദരിക്കുകയും അവരോടൊപ്പം ചെലവഴിക്കുകയും പാട്ടുപാടിയും ഓർമ്മകൾ പങ്കിട്ടും വിശേഷങ്ങൾ തിരക്കിയും വിവിധ മത്സരങ്ങളിൽ വാശിയോടുകൂടി പങ്കെടുത്തും ഓർമ്മ ചിരാതെ അണയാതെ കാത്തുസൂക്ഷിക്കുകയാണ് ഈ കൂട്ടുകാർ. ഈ കൂട്ടുകാരുടെ വിശേഷങ്ങളിലേക്കാണ് നമ്മളിന്ന് ഈ വീഡിയോ പോകുന്നത്. പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. 1983 രാജകുമാരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന കുട്ടികളുടെ സംഗമമാണ് ഇന്നേ ദിവസത്തിന് നടത്തപ്പെടുക. 2023 സെപ്റ്റംബർ 9ാം തീയതിയാണ് ആദ്യമായിട്ട് നമ്മുടെ ഇവിടെ സംഗമം നടത്തിയത്. അതിനുശേഷം ഈ വർഷം 2024 സെപ്റ്റംബർ 18ാം തീയതിയാണ് രണ്ടാമത്തെ സ്നേഹസംഗമം നടത്തുക. നമ്മുടെ ഇത്രയും കുട്ടികളെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് സംഘടിപ്പിക്കുക എന്നുള്ളത് വളരെ വലിയ ഒരു ദൗത്യം തന്നെയായിരുന്നു. പുള്ളി എല്ലാവരുടെയും നമ്പറുകൾ കണ്ടെത്താനായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. പ്രത്യേകിച്ച് പെൺകുട്ടികൾ എത്തിച്ചുവിട്ടവര് വളരെ ദൂരദേശങ്ങളിൽ നിന്നൊക്കെയാണ് അവർ എത്തിച്ചേർന്നിരിക്കുക. വയനാട്ടിൽ നിന്നും നിലമ്പൂരിൽ നിന്നുമൊക്കെയുള്ളതായ പെൺകുട്ടികൾ ഇന്ന് വളരെ ആവേശത്തോടെ ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നു എന്ന് പറയുമ്പോൾ ഇത്രമാത്രം ആകാംക്ഷയോടെയാണ് അവർ ഈ ഒരു ദിവസത്തെ നോക്കിയിരുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 41 വർഷം മുൻപ് ഈ രാജകുമാരി സ്കൂളിൽ പഠിക്കാനായിട്ട് കൂട്ടം കൗട്ടമായിട്ട് മറ്റേ 2500 കുട്ടികളാണ് ഇവിടെ വന്നുകൊണ്ടിരുന്നത്. എന്റെ പാഠവരമ്പത്തിലൂടെയും വയലേലകളിലൂടെയും നാട്ടുപാതകളിലൂടെയും കാട്ടുപാതകളിലൂടെയൊക്കെ സഞ്ചരിച്ച് അവര് ഈ സ്കൂളിൽ എത്തിച്ചേരുകയും പരിമിതമായ സൗകര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തന്നെ എത്തിച്ചേരുവാനായിട്ട് നമ്മുടെ ഈ സ്കൂളിൽ പഠിച്ചതായ കുട്ടികൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ അധ്യാപകർ എല്ലാവരും തന്നെ തിരുവനന്തപുരത്ത് നിന്നോ അല്ലെങ്കിൽ കൊല്ലത്ത് നിന്നോ ഒക്കെയാണ് ഇവിടെ എത്തിയിരുന്നത്. അവർക്ക് പരിമിതമായ താമസ സൗകര്യങ്ങളും യാത്രാ സൗകര്യങ്ങളും മാത്രമേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ വന്ന് ഒരു മാസത്തോട് കൂടി ജോലി ചെയ്തതിനു ശേഷം ഒന്നുകിൽ ലീവ് എടുത്ത് പോകുന്നു അല്ലെങ്കിൽ അവർ സ്ഥലം മാറി പോകുന്നു. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇവിടുത്തെ കുട്ടികൾ ഇവിടെ ഒത്തിരി ബുദ്ധിമുട്ടി വിദ്യാഭ്യാസം നടത്തിയത്. ഈ ബാച്ചിലുള്ള പെട്രോളും ആളുകൾ ഉപരിപഠനം നടത്തുകയും അതുപോലെ തന്നെ സർക്കാർ സർവീസിൽ പ്രവേശിക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷം അവരെല്ലാവരും റിട്ടയർ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൂടാതെ ഈ ബാച്ചിലുള്ളതായ വളരെയധികം പേര് വിദേശത്ത് ജോലി വാങ്ങി പോവുകയുണ്ടായി. ഇപ്പോഴും ഒന്നിലേറെ പേര് അമേരിക്കയിലും മറ്റ് രാജ്യങ്ങളിലും ഒക്കെ ആയിട്ട്
ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർക്ക് ഇവിടെ വരാൻ സാധിക്കാതെ പോയി എന്നുള്ള വലിയ ഒരു വിഷമം അവർക്കുണ്ട്. എന്നെ ഓൺലൈനായിട്ട് അവർ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും നമ്മൾ സംസാരിക്കുകയും ഒക്കെ ചെയ്തു. ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ കാര്യം എന്ന് പറയുന്നത് അന്ന് ഞങ്ങളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നതായ 6 അധ്യാപകർ ഈ സംഗമത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ്. ഇത്രയും പേരെ മാത്രമേ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിച്ചുള്ളൂ. മറ്റുള്ള അധ്യാപകരെല്ലാവരും എവിടെയാണ് നമുക്കറിയില്ല. കാരണം അവരുടെ ഫോൺ നമ്പർ പോലും അറിയില്ല. ഇന്നത്തെ കാലത്ത് മൊബൈലോ ലാൻഡ് ഫോണോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു കാലഘട്ടത്തിൽ പഠിപ്പിച്ചിട്ട് പോയതായ 6 അധ്യാപകരെ നേരിട്ട് ബന്ധപ്പെടുവാനും അവരെ ക്ഷണിക്കുവാനും അവര് ഇവിടെ എത്തിച്ചേരുകയും ചെയ്തു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വായാധിക്യത്തിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞങ്ങളുള്ള സ്നേഹത്തെ പ്രതി വളരെ സന്തോഷത്തോടെ വളരെ ആവേശത്തോടെ അവിടെ ഇവരെ വന്നെത്തുകയും ആദ്യ അവസാനം എല്ലാ കാര്യങ്ങളിലും അവരെ പങ്കെടുക്കുകയും ചെയ്തു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ സന്തോഷകരമായൊരു കാര്യമാണ് അന്ന് ദൂരങ്ങളുള്ളതായ സഹപാഠികൾ പോലും വളരെ താല്പര്യത്തോടുകൂടി ആവേശത്തോടുകൂടി ഈ പരിപാടി പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ളത്. ഇതുപോലെയുള്ളതായ സംഗമങ്ങൾ ഭാവിയിലും നല്ല രീതിയിൽ നടത്താനായിട്ട് സാധിക്കട്ടെ എന്നാണ് ഈ അവസരത്തിൽ എന്റെ പ്രാർത്ഥനയും എന്നെ ആശംസിക്കുക. എന്നെ സംബന്ധിച്ച് ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിലാണ് ഇതിനെ രൂപപ്പെടുത്തിയിരുന്നത്. ഈ കലാലയത്തിന്റെ ഈ മുറ്റത്ത് ആദ്യമായി മൈക്കിന്റെ മുമ്പിൽ നിന്ന് പ്രതിനിധീകരിക്കുമായിരുന്നു. അതെന്റെ മനസ്സിൽ ഇന്നും ഇങ്ങനെ ഉള്ള ഇപ്പോഴും കലാലയം. ഇപ്പൊ ഞാനത് ചിന്തിക്കുന്ന ഒരു കാര്യം, കാലഘട്ടം എന്ന് പറയുന്നത് ഇന്ന് സ്കൂളിൽ രാഷ്ട്രീയമില്ല. കോളേജുകളിൽ നിന്ന് രാഷ്ട്രീയം പോകണം എന്ന് വാദിക്കുന്നവരാണ് കൂടുതൽ. പക്ഷെ അന്നത്തെ സ്കൂൾ രാഷ്ട്രീയം തെറ്റിനെ തെറ്റെന്ന് വിളിച്ച് പറയിപ്പിക്കാൻ നമ്മൾ പ്രാപ്തരാക്കി എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. എനിക്ക് കൂടി നിങ്ങളെ കാണാൻ വേണ്ടിയിട്ടും നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും ഈ അവസരം കൊടുത്തിട്ടാണ് ഈശ്വരനെ ഞാൻ ആദ്യമായി സ്നേഹിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ കൂടെ നിങ്ങളുടെ കൂടെ പഠിച്ചുകൊണ്ടിരുന്നവരും എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്നവരും ഈ യോഗത്തിൽ പങ്കാളികളാകുന്നതുമായി ഒരുപാട് പേര് നമ്മളെ മണ്ണിൽ വിട്ടുപോയിരിക്കുന്നു. അവരെ എല്ലാവരെയും അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകമായിട്ടൊരു ഉദ്ദേശം തരുന്ന ഒരു സ്റ്റേജിലല്ല നിങ്ങളെല്ലാവരും. കാരണം നിങ്ങളെല്ലാവരും നിങ്ങളുടേതായ ഒരു നിലയിൽ കാര്യങ്ങൾ ചെയ്യുകയും ജീവിക്കുന്നതിന് ഇത് മുമ്പോട്ട് കൊണ്ടുപോകുകയും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പ്രത്യേകിച്ചായിട്ടൊരു ഉപദേശം തരണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ എല്ലാവരെയും ആവശ്യത്തിനുള്ള ഉപദേശങ്ങൾ തരേണ്ട സമയത്ത് തരേണ്ടതുപോലെ തന്നെ തന്നിട്ടുണ്ട്. ഉപദേശങ്ങൾ അംഗീകരിക്കാത്തവരെയും അതുപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രത്യേക ഉപദേശങ്ങളൊന്നും എനിക്ക് തരാനില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരിക്കലും നിങ്ങളെ എനിക്ക് കാണാൻ സാധിച്ചതില്ല. എന്നെ ഒന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ദിവസം വിളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കുണ്ടായ ഒരു സന്തോഷം. കാരണം ഈ പ്രായത്തിൽ ഇതുപോലെ നമ്മൾ പഠിച്ചിട്ടുള്ള കുട്ടികളെ കാണുക, അവരുമായിട്ട് സംവദിക്കുക, അവരുടെ വിശേഷങ്ങൾ അറിയുക എന്നൊക്കെ പറയുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അത് എനിക്ക് മാത്രമല്ല പ്രായമായ ഏതൊരു അച്ഛനും അമ്മയ്ക്കും തോന്നുന്ന ഒരു വികാരമാണ്. അവരെ അവരോട് സംസാരിക്കാൻ ഇടപെടാൻ നമുക്ക് ഒരുപാട് പേരുണ്ടാവുക, സംസാരിക്കുക, അവരുടെ മനസ്സിലെ ബുദ്ധിമുട്ടുകളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മാറിക്കിട്ടുള്ള അനുഭവത്തിൽ അതിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് എനിക്ക് ഒരു പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഓർമ്മ ചെയ്യാൻ രണ്ടാം സംഗമമാണ് ഇത്. ഇവിടെ കൂടി ചേരുമ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് അനുഭവപ്പെടുന്നത് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ ഏറെ അർഹതയുള്ളവരാണ് നിങ്ങൾ. 83 ബാച്ച് എന്ന് പറയുമ്പോൾ എനിക്കറിയാം 77 73 കാരണം ആരംഭകാല SSLC കൂട്ടായ്മയൊക്കെ ഇവിടെ കൂടിയപ്പോൾ അവർ ഏറെ ഓർമ്മകൾ പങ്കുവച്ചതിന് ഒരു ചിത്രേന്റെ മനസ്സിലുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ചേട്ടനും ചേച്ചിയും ഒക്കെ ഇവിടെ പഠിച്ചവരാണ്. അപ്പം ഞങ്ങളുടെ കുടുംബ കൂട്ടായ്മകളിലൊക്കെ അവർ സംസാരിക്കുമ്പോൾ വാർത്തകളാണ് സംസാരിക്കുന്ന ഓർമ്മയുണ്ട്. ഈ സ്കൂളിൽ പണിതീർക്കുന്നതിൽ അവർ വഹിച്ച പങ്കിനെ കുറിച്ച് ചെറിയ കെട്ടിടങ്ങൾ ഓർമ്മ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഇഷ്ടികൾ പെറുക്കുന്നതായിട്ടും ഗ്രൗണ്ടുകൾ നിരത്താനായിട്ട് തനിയെ മണ്ണൊക്കെ വലിച്ചു മാറ്റി മണ്ണ് നിരത്തുന്നതും ഒക്കെ പറഞ്ഞ് അവർ മനസ്സിലാക്കാറുണ്ട്. ഇപ്പോഴും ഞങ്ങളുടെ സ്കൂളിൻ്റെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല. പക്ഷെ ഞാനൊക്കെ ഇവിടെ വരുന്ന ആ കാലഘട്ടം റിട്ടയറാകുന്ന കാലഘട്ടം വരെ സ്കൂളിൻ്റെ അന്തരീക്ഷങ്ങൾ കുഴഞ്ഞു മറിഞ്ഞതാണ്. അധ്യാപകർ വരുന്നത് പഠിപ്പിക്കാനോ രാഷ്ട്രീയത്തിനോ എന്ന സംശയം. കുട്ടികൾ വരുന്നത്
പഠിക്കാനും യൂണിയനുകൾ ഉണ്ടാക്കാനും രാഷ്ട്രീയത്തിനോ എന്നുള്ള സംശയം. അങ്ങനെ എന്തുമാത്രം കുഴാമർത്തികൾക്കിടയിലാണ് നമ്മൾ അതിൽ നിന്നൊക്കെ തലയുരുകി ഒരു തരത്തിൽ നടന്നു പോകുന്നത്. ഇവിടെ പറഞ്ഞ കേട്ടോ, ഈ സ്കൂളിലെ കുട്ടികളോ എന്ന് അത് നമ്മൾ വിചാരിക്കണ്ട. ഗവൺമെന്റ് സ്കൂൾ അത്ര പുറകിലൊന്നുമല്ല ഒരു കാര്യത്തിൽ. അവിടുത്തെ അധ്യാപകരുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ കുളമാല് ഞാൻ പഠിപ്പിച്ച ചോർന്ന് ഒലിക്കുന്ന കെട്ടിടം എന്ന് വെച്ചാൽ ചോർന്ന് ഒലിക്കുന്ന കെട്ടിടം. മഴ പെയ്താൽ പഠിപ്പിക്കാൻ പറ്റില്ല, ആസ്പത്രി സ്ഥിതിയിലൊക്കെ വെള്ളം കെട്ടിടേണ്ട വെച്ചാൽ. പക്ഷെ അവിടെ നിന്ന് പഠിച്ചു പോയ കുട്ടികളെ എത്രയോ പേര് ഹോട്ടലിലായി, എത്രയോ പേര് പി എച്ച് ഡി എടുത്തു, യുവനവരെ അംഗീകരിച്ച് പി എച്ച് ഡി ഇറങ്ങിയ കുട്ടികളെ ആ കൊച്ചു കെട്ടിടത്തിനും പുറത്തേക്ക് പോയി. നമ്മൾ ഇവിടെ ഒരുമിച്ച് ഈ വിദ്യാലയത്തിൽ കഴിഞ്ഞിട്ട് പോകുന്ന ആഘോഷം, അന്ന് വിദ്യാർത്ഥികളായ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം അവരുടെ സ്കൂളിലായിരുന്നു. അതായത് സംരക്ഷണയിൽ കഴിയുന്നു, കൂടുതലും പഠിച്ചിട്ട് പോകുന്നു. ഇന്ന് അതെല്ലാം മാറി, നിങ്ങളുടെ കർമ്മമണ്ഡലവും പ്രവർത്തന മേഖലകളിലെല്ലാം വ്യത്യസ്തങ്ങളാണ്. ജീവിതത്തില് പലരും നേട്ടങ്ങളെല്ലാം കൈവരിച്ചതാണ്. അങ്ങനെ ആ വ്യത്യസ്ത ഈ സാഹചര്യത്തില് അന്നത്തെ അധ്യാപകരെയും വിദ്യാർത്ഥി മറ്റും നിങ്ങൾ ഇന്നും ഓർത്തിരിക്കുന്നതും ഞങ്ങളെ ഇതിലേക്ക് കൂട്ടായ്മ നടത്തുന്ന ആളുകളെ ക്ഷണിക്കുക ചെയ്തതിൽ വളരെയധികം സന്തോഷവും അതുപോലെ തന്നെ നന്ദിയുമുണ്ട്. പഴയകാലങ്ങളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് നമ്മൾ കളിച്ചു വളർന്ന ഈ മണ്ഡലിയോടൊക്കെ ചോദിച്ചു നോക്കിയായിരുന്നു നിങ്ങളുടെ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ. അങ്ങനെ ഓർമ്മ സ്റ്റെപ്പുകളൊക്കെ ഒരുപാട് പുതുക്കാനായിട്ട് നിങ്ങൾ ഓടി എത്തിയിരിക്കുകയാണ് സ്കൂളില്. ഈ സ്കൂളിനെ സംബന്ധിച്ച് ഇപ്പൊ ഒരുപാട് ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കൂടിയും സ്കൂളിൽ ഒരുപാട് കുട്ടികൾ ഇന്ന് നിലയിൽ കുറവാണ്. കാരണം അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരുപാട് സ്ഥലം ചുറ്റുവട്ടത്ത് ഒരുപാട് കുട്ടികളുടെ സ്കൂളുകളൊക്കെ മികച്ച സ്കൂളുകളായിട്ട് നമ്മുടെ കുട്ടികളെ ഇങ്ങോട്ട് എത്തുന്ന കുട്ടികളെന്ന് വെച്ചാല് ഏറ്റവും നല്ലതായ കുട്ടികളാണ് നമ്മളെ ഇന്ത്യ നിലയിലെത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥി സംഘമം വർഷങ്ങളായിട്ട് ഇവിടെ നടന്നു വരുന്നുണ്ട്. എങ്കിലും നിങ്ങള് കഴിഞ്ഞ വർഷവും കഴിഞ്ഞ വർഷവും അവരുടെ ഭംഗിയായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കുമ്പോ അകാലമായിട്ട് ഇപ്പൊ 40-41 വർഷമായി. 40-41 വർഷം കൂടി, അല്ലെ, കഴിഞ്ഞ വർഷം നിങ്ങൾ അന്ന് പിരിഞ്ഞു പോയിട്ട് കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് കാണുമ്പോൾ പലരും അന്നത്തെ സ്വഭാവം വെച്ചും അല്ലെങ്കിൽ കാണാതിരുന്നവർ കാണുമ്പോൾ തിരിച്ചറിയാത്തൊരു അവസ്ഥയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. 2017 വലിയ ഒരു പുറകു വിദ്യാർത്ഥി സംഭവം, നമ്മുടെ ജോസേനും ഒക്കെ ഉള്ള ഒരു ബാച്ച്, അന്ന് അവർ 50 വർഷം കൂടിയാണ് കൂടി. താമരക്കുമ്പിളല്ലോ മമ ഹൃദയം, താമരക്കുമ്പിളല്ലോ മമ ഹൃദയം.
മഹാനിദ്രയിൽ നിന്നുണർത്തി നിറമുള്ള ജീവിതത്തിരി തന്നു എന്റെ ചിറയിൽ ആകാശവും നീ തന്നു നിന്നാത്മശിഖരത്തിലൊരു പൂങ്കുത്തം ഒരു